നമസ്കാരം. മീഡിയ മംഗളം ടി വിയിലേക്ക് സ്വാഗതം. യു പിയിൽ ക്രൂര ബലാത്സംഗത്തിനിരയായി ദളിത് പെൺകുട്ടി മരണമടഞ്ഞ സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും യു പി സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തു വന്നപ്പോൾ കേസിലെ പ്രതികളായ നാല് ഠാക്കൂർ യുവാക്കളെ സംരക്ഷിക്കാൻ പ്രതിഷേധവുമായി സവർണ ജാതി കൂട്ടായ്മ. രാഷ്ട്രീയ സവർണ പരിഷത്ത് എന്ന ഹിന്ദു ഗ്രൂപ്പ് പ്രതികളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ചന്ദാപ്പ എസ് പി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നതിന്റെ പത്രത്തിലെ വാർത്തയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. വാർത്തയും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. രാഷ്ട്രീയ സവർണ പരിഷത്തിന്റെ ഭാഗമാണ് കേസിലെ നാല് പ്രതികളും. ഹത്രാസ് കേസ്, ഠാക്കൂർ രജപുത് സവർണ ആൾക്കാരെ ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ കുടുക്കി അപമാനിക്കാനുള്ള ശ്രമമെന്നാണ് കൂട്ട ബലാത്സംഗ കേസിനെ രാഷ്ട്രീയ സവർണ പരിഷത്ത് വിശേഷിപ്പിച്ചതെന്നാണ് ഗൌരി ലങ്കേഷ് ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഹത്രാസ് സംഭവത്തിൽ അനേകരാണ് സവർണ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നീക്കത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 14 19-കാരി പെൺകുട്ടിയെ ഠാക്കൂർ രജപുത് വിഭാഗത്തിലെ യുവാക്കൾ ബലാത്സംഗത്തിനിരയാക്കിയത് വയലിൽ മാതാവുമായി പുല്ല് പറിക്കുന്നതിനിടയിലാണ് തട്ടിക്കൊണ്ടുപോകുകയും പിന്നീട് ഠാക്കൂർമാരുടെ ഉടമസ്ഥതയിലുള്ള വയലിനരികിലെ മരച്ചുവട്ടിൽ രക്തത്തിൽ കുളിച്ച് അബോധാവസ്ഥയിലായ നിലയിൽ കണ്ടെത്തിയതും. രാമു, രവി, ലവ്കുഷ്, സന്ദീപ് എന്നീ നാല് ഠാക്കൂർ യുവാക്കളാണ് സംഭവത്തിലെ പ്രതികളെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ സഫർജംഗ് ആശുപത്രിയിൽ കിടന്ന് മരണമടയുന്നതിനു മുൻപ് പെൺകുട്ടി നാലു പേരുടെയും വിവരങ്ങൾ പോലീസിന് മൊഴി നൽകി. സന്ദീപിന്റെ പേരാണ് ആദ്യം പെൺകുട്ടി പറഞ്ഞത്. ഇയാൾക്കെതിരെ വധശ്രമത്തിനും ദളിത് പീഡനത്തിനുമെതിരെ കേസെടുത്തു. സെപ്റ്റംബർ 21-ന് 22-നും മറ്റുള്ളവരുടെ പേരും പോലീസിനോട് പറഞ്ഞു. എന്നിട്ടും രണ്ടാഴ്ചയോളം പോലീസോ ആശുപത്രി അധികൃതരോ പെൺകുട്ടി ബലാത്സംഗത്തിനിരയാണെന്നത് ഉറപ്പിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. മറ്റ് കേസുകളുടെയും മറ്റും പേര് പറഞ്ഞ് ഇവർ ഒഴിവു കഴിവുകൾ പറയുകയായിരുന്നു എന്ന് സംഭവത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്ന ഗൌരി ലങ്കേഷ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഹത്രാസ് കേസിന് പെട്ടെന്ന് ആധാരമായത് ഠാക്കൂർ കുടുംബവും വാൽമീകി സമുദായത്തിലെ കുടുംബവും തമ്മിലുള്ള ജാതി വൈരമാണ് എന്ന കണ്ടെത്തലാണ് ന്യൂസ് വെബ്സൈറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. തങ്ങളുടെ വീടുകളിലെ തോട്ടപ്പണി ഉൾപ്പെടെയുള്ള ശുചീകരണ ജോലികൾ നിർവഹിക്കാൻ വാൽമീകി സമുദായത്തിലെ ആൾക്കാർ എത്താത്തതിൽ ഠാക്കൂർ കുടുംബത്തിന് ദീർഘകാലമായി ഇരയായ പെൺകുട്ടിയുടെ കുടുംബത്തോട് നീരസമുണ്ടായിരുന്നു. മതിയായ കൂലി നൽകാത്തതിന്റെ പേരിലാണ് ഇവർ ജോലി നിർത്തിവെച്ചത്. തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇവർ വൃത്തിഹീനമായ ജോലി ചെയ്യാൻ എത്താത്തത് ഠാക്കൂർ കുടുംബം ജാതി മേൽക്കോയ്മയ്ക്കുള്ള അഭിമാനക്ഷതമായി കണക്കാക്കി പ്രതികാരം ചെയ്യാൻ അസഹിഷ്ണുതയോടെ കാത്തിരിക്കുകയായിരുന്നു. 20 വർഷം മുമ്പ് പെൺകുട്ടിയുടെ മുത്തച്ഛനെ ഠാക്കൂർ കുടുംബം ആക്രമിച്ചിരുന്നു. തങ്ങളുടെ പാടത്തേക്ക് കന്നുകാലികളെ മേയ്ക്കാൻ വിടുന്നതിനെ ചോദ്യം ചെയ്തതായിരുന്നു പ്രശ്നം. ഇതിന് പെൺകുട്ടിയുടെ മുത്തച്ഛനെ കുത്തുകയും വിരലുകൾ മുറിക്കുന്ന സംഭവത്തിലേക്ക് വരെ നീളുകയും ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ കുടുംബത്തെ കൊല്ലുമെന്ന് ഠാക്കൂർ കുടുംബക്കാർ 6 മാസം മുമ്പ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ജാതി വൈരമാണോ പെൺകുട്ടിക്ക് നേരെയുള്ള ആക്രമണത്തിന് കാരണമായതെന്ന് വ്യക്തമല്ല. അതേസമയം ഠാക്കൂർമാർ വാൽമീകികളോട് ഹത്രാസിൽ വ്യാപകമായി തൊട്ടുകൂടായ്മ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ഇതിൽ വാൽമീകി സമുദായക്കാർ അസഹിഷ്ണുക്കളാണെന്നും റിപ്പോർട്ട് പറയുന്നു. ജാതി ആധാരമാക്കി അവർണരെ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയാക്കുന്ന സവർണരെ സംരക്ഷിക്കാൻ സാമുദായിക ഗ്രൂപ്പുകൾ മുമ്പോട്ട് വരുന്ന ഇവിടുത്തെ ആദ്യ സംഭവമല്ല ഇത് എന്നും ഗൌരി ലങ്കേഷ് ന്യൂസ് പറയുന്നുണ്ട്. 2 വർഷം മുമ്പ് 8 വയസ്സുള്ള നാടോടി വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിം പെൺകുട്ടിയെ പൂജാരി തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഇയാളെ പ്രതിരോധിക്കാൻ എത്തിയത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പ്രതിക്ക് വേണ്ടി BJP നേതാക്കൾ വരെ രംഗത്ത് വന്നതായും റിപ്പോർട്ടിലുണ്ട്.